പത്തനംതിട്ട ഗോഡൌണിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും സമീപത്തെ സ്കൂൾ ബസ്സിനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട നഗരത്തിന് സമീപം മാക്കാംകുന്ന് ഭാഗത്ത് പാചകവാതക ഗോഡൌണിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും സമീപത്തെ സ്കൂൾ ബസിനും തീയിടാനാണ് ശ്രമിച്ചത് പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാത്രി പതിനൊന്ന് പത്തിനും പന്ത്രണ്ട് മുപ്പതിനുമാണ് വൻ അപകടത്തിന് കാരണമായേക്കായുമായിരുന്ന ീവ്പ്പ് ശ്രമം നടന്നത് മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്നാം വാർഡിൽ കരിമ്പനക്കുഴി ഭാഗത്തെ സരോജ് ഗ്യാസ് ഏജൻസിയിലാണ് ആദ്യ തീവെയ്പ് ശ്രമം ഉണ്ടായത് ഗ്യാസ് ഏജൻസിയുടെ പാചകവാതക സിലിണ്ടറുകൾ നിറച്ച ലോറിയുടെ ക്യാബിനിൽ തീ പടരുന്നതായി ഫയർഫോഴ്സിന് അറിയിപ്പ് ലഭിച്ചിരുന്നു ഫയർഫോഴ്സ് സംഘം എത്തിയപ്പോഴേക്കും ജീവനക്കാർ ഫയർ എസ്റ്റിംഗ്ഷറും വെള്ളവും ഒഴിച്ച് തീ കെടുത്തി രാത്രി പതിനൊന്ന് പത്തോടെയായിരുന്നു സംഭവം ഉണ്ടായത് തീ പടർന്ന ലോറിക്ക് സമീപമുള്ള ഗോഡൌണിൽ അഞ്ഞൂറോളം പാചകവാതക സിലിണ്ടറുകളാണ് സൂക്ഷിച്ചിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെ എവർഷൈൻ റെസിഡൻഷ്യൽ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിനും തീപിടിച്ചു ഫയർഫോഴ്സ് സംഘം എത്തിയപ്പോഴേക്കും സ്കൂൾ ബസിന്റെ ഉള്ളിൽ പൂർണ്ണമായും തീ പടർന്നിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എം ടി യു പമ്പ് ഉപയോഗിച്ച് തീ പൂർണ്ണമായും കെടുത്തിയ ശേഷം വാഹനത്തിന്റെ ബാറ്ററി ബന്ധവും വിച്ഛേദിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ സംശയം തോന്നിയ പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസർ ബി എം പ്രതാപചന്ദ്രന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ ഫയർഫോഴ്സ് സംഘം ഇരു സ്ഥലങ്ങളിലും ഫയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി രണ്ട് തീപിടുത്തങ്ങളും സാഹചര്യ തെളിവുകളുടെയും തീപിടുത്ത രീതിയുടെയും അടിസ്ഥാനത്തിൽ ആരോ തീ വെച്ചതാണെന്ന് ഫയർ ഇൻവെസ്റ്റിഗേഷനിൽ വ്യക്തമായി തുടർന്ന് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാൾ വന്ന് ബസ്സിന് തീയിടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട